ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ തുണി അലക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കല്ലിൽ അലക്കുന്ന അതേ എഫക്റ്റ് കിട്ടാനായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യം ഞാൻ ചേർക്കുന്ന ഒരു സ്പൂണ് ഉപ്പാണ് കേട്ടോ. ദേ ഒരു സ്പൂണ് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും, എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ പോകും, നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അലുമിനിയം ഫോയിൽ ഇല്ലേ, നമ്മൾ മറ്റേ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അലുമിനിയം ഫോയിൽ, നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫുഡ് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അലുമിനിയം ഫോയിൽ അതെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കിക്കേത് ഇതുപോലെ ഒന്ന് ചുരുട്ടി മടക്കുക അലുമിനിയം ഫോയിൽ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ മടക്കിട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ തുണികൾക്കിടയിൽ ഇതിങ്ങനെ ഉരസി ആകുമ്പോൾ നല്ലവണ്ണം ക്ലീൻ ആവും, പ്രത്യേകിച്ച് യൂണിഫോമുകൾ ഷർട്ടുകളൊക്കെ നല്ല ക്ലീൻ ആവും. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആസ് യൂഷ്വൽ നമ്മളുടെ സോപ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കത് കണ്ടല്ലോ, അതെ ഇങ്ങനെ സോപ്പ് പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് വാഷിംഗ് മെഷീൻ അങ്ങ് ഓൺ ആക്കാം. അപ്പം ഇനി വാഷിംഗ് മെഷീൻ അത് ഓണായി, അതങ്ങ് ഇതായി. നമ്മൾ കഴുകിയെടുത്ത് വരുമ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്കത് വരും കേട്ടോ, അസൽ ക്ലീനായിട്ട് വരും. നമ്മൾ അലക്കുകല്ലിൽ അലക്കുന്ന അതേ എഫക്റ്റിൽ നമുക്ക് നല്ല ക്ലീനാകും, കറയെല്ലാം പോവുകയും ചെയ്യും കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ചില സമയം നമ്മുടെ വീട്ടിൽ പഴങ്ങൾ ഒരുപാട് ഉണ്ടാവും അല്ലേ, ഒരുപാട് പഴം ഉണ്ടാവും. അപ്പം നമുക്ക് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പഴം ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് പഴുത്ത് ഉളുമ്പിക്കഴിഞ്ഞാൽ അത് അങ്ങനെ വേസ്റ്റ് ആയപ്പോൾ, അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനായിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ട് ഇത്രയും പഴക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ തുമ്പ് വശത്ത് നമ്മൾ അതിൻ്റെ മേൽവശത്ത് ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടാതെ നമുക്ക് അത് ഇരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കും, നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ആ മേൽബായ് വശത്ത് നമ്മൾ ന്യൂസ് പേപ്പർ തന്നെ വേണം, എന്നിട്ടൊരു അതുകൊണ്ട് പൊതിഞ്ഞിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ച് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കേടുകൂടാതെ ഇരിക്കും. പിന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത്, കാറ്റ് കയറുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കണേ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അപ്പപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടി, റവ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് ഉപയോഗിക്കുക, ആകെ ഒരു അര കിലോ ഒരു കിലോ ഒക്കെ അല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഒരു കുപ്പിയിലാക്കി വെക്കാനായിട്ട് നമുക്കത് സമയം കിട്ടാറില്ല അത് എടുക്കാൻ. അപ്പം എത്സമയം എന്ത് പെട്ടെന്ന് നാലഞ്ച് വീട്ടിൽ പേരുണ്ടെങ്കിൽ രണ്ട് തവണ എടുക്കുമ്പോഴേക്കും തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുപ്പിയിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ വന്നത്, ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ക്ലിപ്പും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ റബ്ബർ ബാൻഡ് നമുക്ക് ഒരുപാട് കിട്ടും, നമുക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പ് നിന്നൊക്കെ. അതങ്ങ് എടുത്ത് വെക്കുക, എന്നിട്ട് ഈ ഓപ്പനിങ് ഭാഗമില്ലേ, ഈ ഓപ്പനിങ് ഭാഗം ഒന്ന് ചുരുക്കുക, ഇതൊന്ന് ചുരുട്ടിയിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് സേഫ് ആയിട്ട് അങ്ങ് ഇരുന്നോളും, ഒരു രീതിയിലും ഈ സാധനങ്ങൾ പുറത്ത് പോവുകയോ വെക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ഒരു ഭാഗത്ത് അങ്ങ് ഇരുന്നോളും. അതേപോലെ തന്നെ ഇതും നമുക്കത് ആ ഒരു മെത്തഡിൽ തന്നെ ചെയ്തെടുക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ എയർ അങ്ങോട്ട് പോയ ശേഷം ഇതിൻ്റെ ഭാഗം നമ്മൾ ഇങ്ങനെ അങ്ങ് പിടിച്ച് ഇത് ഫുള്ളായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും. വളരെ സിമ്പിളായിട്ട് പറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ക്ലിപ്പും കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇത് ചെയ്യുമ്പോൾ. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി, അങ്ങനെ ഇരുന്നോളൂ അത് കണ്ടോ. നമുക്ക് ഏതിലൊക്കെ പൊടിയിലേക്ക് മിക്സ് ആവേ ഒന്നും ചെയ്യില്ല നമുക്ക്. ഇത് നമുക്ക് കണ്ടോ, കണ്ടില്ലേ, ഒരു പ്രശ്നമില്ലാതെ ഇരിക്കും. പിന്നീട് അതിലേക്ക് പ്രാണി അങ്ങനത്തെ സംഭവങ്ങൾ കയറുകയില്ല, എന്തെങ്കിലുമൊക്കെ പോയി. അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊരു ബക്കറ്റിൽ വെക്കുകയാണെങ്കിലും മറ്റേ പൊടികളെല്ലാം എന്തെങ്കിലും മിക്സ് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഇതത്തെ പൊടി അങ്ങോട്ട് പോകുക, അതൊന്നും ഉണ്ടാവില്ല, പ്രാണി ഒന്നും വരുമില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉറുമ്പ് ശല്യം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഹിറ്റിൻ്റെ ഇതുപോലത്തെ ചോക്ക് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് പാറ്റയെ കൊല്ലാൻ മാത്രമല്ല ഉറുമ്പിനെ ബെസ്റ്റാണ്, ഉറുമ്പ് നമുക്ക് വരാതിരിക്കാനായിട്ട്. ഇപ്പം എന്തെങ്കിലും നമ്മൾ മധുരപലഹാരങ്ങളോ എന്തെങ്കിലും വെക്കുന്ന ഭാഗങ്ങളിൽ ഇതുപോലൊന്ന് വരച്ച് കൊടുത്തിട്ട് അതിനകത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ തുറന്നു വെച്ചോളൂ, അത് ഒരു നമുക്ക് ഒറ്റ ഉറുമ്പ് വരില്ല കേട്ടോ. അത് നല്ലൊരു കാര്യം, ഒരു സംഭവമാണത്. ഇത് നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത് ഹിറ്റ് നമ്മളെ ഹിറ്റിൻ്റെ ചോക്കാണത് കേട്ടോ. അപ്പോൾ ഇത് വേണ്ട, ഉറുമ്പ് ഇതാക്കിയിട്ട് അതിലുള്ളത് ചെതലും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടോ. അതെ
ഇത് കണ്ടോ, നമുക്കിതിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇത് കണ്ടോ, ചെറുതല്ല ഇതിങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഉറുമ്പെല്ലാം വന്ന് അതെല്ലാം ഉള്ളിലുള്ള മരങ്ങൾ മരത്തടി എല്ലാം നശിപ്പിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് പോയി കിട്ടും. അപ്പം അത് നമുക്കതിൽ ചെയ്യേണ്ടത് കണ്ടത് ഇങ്ങനത്തെ ചോക്ക് എടുക്കുക, എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ, കണ്ടോ ഇങ്ങനെ നമ്മളത് വരച്ചു കൊടുക്കുക. അപ്പം പിന്നെ ആ ഉറുമ്പുകളൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ചത്തുപോകും സംഭവം. പുറത്തേക്ക് ചാടാനും പറ്റില്ല, ഉള്ളിൽ പുറത്തേക്ക് വരുമ്പോൾ അത് ചത്തുപോവുകയും ചെയ്യും. അകത്ത് പുറത്തുനിന്ന് അകത്തും പോകാൻ പറ്റില്ല, അകത്തുള്ള ചത്തും പോവും സംഭവം. അപ്പം ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ചെറുപയറ്, പരിപ്പ്, വയറുകൾ അങ്ങനത്തെ സംഭവങ്ങൾ, ഉഴുന്ന്, ഇതൊക്കെ കേടുവരാതിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് നമ്മളൊന്ന് കാണിക്കാൻ കേട്ടോ. അതായത് ഇത് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഒരു പാന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട പയർ, ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള പയർ, എൻ്റെ ഇത് ഇങ്ങനെ നമ്മൾ കുറച്ച് ഒരു മാസത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് വെയിലുള്ള പോക്കെ, വെയിലില്ല, ജോലിക്കാരാണെങ്കിൽ എങ്ങനെ വെയിലിട്ടിടാനാണ്, അവരിട്ടിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ മഴ വന്ന സാധനം ചീത്തയായിപ്പോവും. അപ്പം അങ്ങനെയാകുമ്പോൾ ഇത് കേടുവരാതിരിക്കാനായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഒന്ന് ചൂടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ദോശയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കിയ പാനിലേ, ആ പാനിൽ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഒരുപാട് നേരം ഇട്ടതൊന്ന് ഇത് ചൂടാക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി തൊടുമ്പോൾ ഒന്ന് നന്നാ ചൂടായി എന്ന് തോന്നണം, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് അതേ എഫക്റ്റ്, അത് തന്നെ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാലും ഈ സാധനം കേടുവരില്ല. അത് മാത്രമല്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിത് ഒരുപാട് നേരിട്ട് ചൂടാക്കണമൊന്നുമില്ല, അത്യാവശ്യം ചൂടായ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കുക, എന്നിട്ട് തണുത്ത ശേഷം മാത്രം കുപ്പിയിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും ഈ പാരം പരിപ്പ് ഉഴുന്നുപോലെ സംഭവങ്ങൾ കേടുവരില്ല. കടലയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ.